ഹലോ ഫ്രണ്ട്സ്, ലോകം കാത്തിരുന്ന, അതായത് പ്രത്യേകിച്ച് യു എ ഇക്കാർ കാത്തിരുന്ന ഒരു നിമിഷമാണ് എക്സ്പോ 2020 ലോഞ്ച് ആവുക എന്നുള്ളത്. അങ്ങനെ ലോഞ്ച് ആയിട്ട് ഇപ്പോൾ പകുതി മാസം കഴിയുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എക്സ്പോ 2020യിലാണ്. ഇനി മുതൽ അങ്ങോട്ട് എക്സ്പോ 2020യുടെ വിശേഷങ്ങളും അതുപോലെ ഓരോ പവലിയനിലെ പരിചയപ്പെടുത്തുന്നതാകും. ഞങ്ങളിപ്പോൾ 15 ഒക്ടോബർ പോയിട്ടുള്ളത് എക്സ്പോ 2020 കാണാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഓരോ കാരണങ്ങളായിട്ട് ഇങ്ങനെ മുടങ്ങിപ്പോയി, കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ പോയത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേരുന്നത്. വഴിയിൽ വെച്ചിട്ടാണ് ജുമാക്ക് കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഏറ്റവും നല്ലത് വീക്കെൻഡ്സിലാണ് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പോവുകയായിരിക്കും നല്ലത്. ഇപ്പം ചൂടൊക്കെ കുറച്ച് കുറവുണ്ടല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു ബോട്ടിൽ വെള്ളം, ചെറിയ ബോട്ടിൽ വെള്ളം കൂടെ കരുതുക നിങ്ങൾ അവിടെ വരെ എത്തുന്നത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും പൈപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വെള്ളം നിറക്കാൻ വേണ്ടി പറ്റും. വെള്ളം നിറക്കുന്നതിന് അവിടെ വെറുതെ കുപ്പി വെച്ചാലാവില്ല, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതേപോലെ തന്നെ ഫുഡും നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടു നടന്ന് കഴിക്കാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ഫുഡും കൊണ്ടുപോകുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 200-ൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷെ നല്ല റേറ്റാണ്. ഒരു ചെറിയ കുപ്പി വെള്ളത്തിനാണ് നല്ല എമൗണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ റേറ്റ് നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് കഴിക്കേണ്ട. അത് മാത്രമല്ല നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പവലിയനിൽ മുമ്പിൽ മാത്രമല്ല, ഇതേപോലെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു നിര ക്യൂവിൽ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിൽ ഒരുപാട് തരം ബെഞ്ചുകളും കാലിഗ്രഫി ബെഞ്ച് അടക്കം ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഒക്കെ ഇരുന്ന് കഴിക്കാൻ ഒരു കുഴപ്പമില്ല. അതല്ല, നിങ്ങൾക്ക് കഴിച്ചിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. കയറുമ്പം തന്നെ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഫുഡ് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ സെക്യൂരിറ്റീസ് ഒന്നും ഓടിക്കൊന്നുമില്ല. ഞങ്ങൾ കൊണ്ടുപോയതൊരു ചെറിയ ബോട്ടിൽ വെള്ളം, അതുപോലെ തന്നെ പൊറോട്ട സാൻഡ്വിച്ച് ആക്കിയിട്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം തീർന്നപ്പോൾ അവിടെ ഇടയ്ക്കിടെ പൈപ്പുകളൊക്കെ ഉള്ളത് കാരണം അതിൽ നിന്ന് നിറക്കുകയും ചെയ്തു. പിന്നെ സാൻഡ്വിച്ച് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ പോകുന്ന ആൾക്കാരോട് പ്രത്യേകമായിട്ടൊരു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒക്ടോബറിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട്, ഒക്ടോബറിലല്ല ഏത് മന്തിലായാലും, ഒറ്റ ദിവസം കൊണ്ടും ഈ 192 രാജ്യങ്ങളുടെ പവലിയൻ കവർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ഒരിക്കലും പോകരുത്. അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ കൂടുതൽ രാജ്യങ്ങൾ കാണാന്നുള്ളതിൽ പോകരുത്. നിങ്ങൾ കാണുന്ന പവലിയൻസ് ഏറ്റവും നന്നായിട്ട് കാണാം. അതാണ് നിങ്ങൾക്ക് മൈൻഡിൽ വേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരോട്, പോയ ആൾക്കാരോട് ചോദിക്കുക ഏറ്റവും നല്ല പവലിയനാണ് ഏതാണെന്നൊക്കെയുള്ള അങ്ങനത്തെ കാര്യങ്ങൾ. വൺ ഡേ ടിക്കറ്റ് ഒക്കെ കിട്ടുന്ന ആൾക്കാർ അങ്ങനെയുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള പവലിയൻ സെലക്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എക്സ്പോൻ്റെ ഡീറ്റെയിൽസ്, എന്താണ് എക്സ്പോ, എന്തിനാണ് നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, മുമ്പ് എവിടെയൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്, എക്സ്പോ കാരണം വരുന്ന എന്താണ് ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആൾക്കാർ മുകളിൽ കാർഡിലിടുന്നുണ്ട്, അത് തീർച്ചയായും പോയി കാണാം. അതേപോലെ തന്നെ അടുത്ത് വരുന്ന വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലും, ഫസ്റ്റ് പവലിയൻ ഡെൻമാർക്ക്. എക്സ്പോയിലേക്ക് പ്രത്യേകമായിട്ടുള്ള റോഡാണിത്. ഇവിടേക്ക് പ്രത്യേകമായി മെട്രോ, ഫ്രീ എക്സ്പോ റൈഡർ ബസ്സുകളൊക്കെയാണ് ഉള്ളത്. പാർക്കിങ്ങിൽ നിന്നും എക്സ്പോ റൈഡർ ബസ് വഴിയാണ് നമ്മൾ എക്സ്പോ സൈറ്റിലേക്ക് എത്തുന്നത്. 3 ഡിസ്ട്രിക്റ്റുകൾക്കും കൂടി 4 പാർക്കിംഗ് സോൺസ് ആണുള്ളത്. വിസിറ്റേഴ്സിന് പ്രത്യേകം ഓർമ്മ വരാൻ വേണ്ടി ഓരോ പാർക്കിങ്ങിനും ഓരോ കളർ കോഡും നൽകിയിട്ടുണ്ട്. ഓരോ പാർക്കിങ്ങും അതായത് ഡിസ്ട്രിക്റ്റിൻ്റെ തീം കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ മൊബിലിറ്റി ഡിസ്ട്രിക്റ്റ് ആണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ മൊബിലിറ്റി പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകേണ്ടത്. മൊബിലിറ്റി പാർക്കിംഗ് ഏരിയയുടെ കളർ കോഡ് നീലയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് E311 നിന്ന് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി പറ്റിയ പാർക്കിംഗ് ആണ് മൊബിലിറ്റി പാർക്കിംഗ്. അതുപോലെ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഓറഞ്ച്, സസ്റ്റൈനബിലിറ്റി ആണെങ്കിൽ ഗ്രീൻ എന്നിങ്ങനെയാണ് ഇവരുടെ കളർ കോഡുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, 1000-കണക്കിന് പാർക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പാർക്കിംഗ് ഏരിയ മറന്നു പോവാതിരിക്കാൻ നമുക്ക് മൊബൈലിൽ സ്കാൻ ചെയ്ത് പാർക്കിംഗ് ഏരിയ സൂക്ഷിച്ചു വെക്കാനുള്ള ഓപ്ഷനും ഇവിടെ ലഭ്യമാണ്. എക്സ്പോ റൈഡർ ബസ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ തന്നെ വരും. അവിടെ നിന്ന് നമ്മൾ അതിൽ ബസ്സിൽ കയറിയിട്ട് വേണം എക്സ്പോ സൈറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇറങ്ങിയ പാട് നമ്മളെ സ്വീകരിക്കുന്നത് വിവിധ രാജ്യങ്ങളുടെ വർണ്ണ പതാകകളാണ്. എല്ലാ പ്രൗഢിയോടും കൂടി പാറി കളിക്കുന്നത് നമുക്കിവിടെ കാണാം. അതിൽ നമ്മുടെ ഇന്ത്യയുടെ പതാകയും UAE പതാകയും, പേരറിയുന്നതും അറിയാത്തതുമായ ഒട്ടനേകം രാജ്യങ്ങളുടെ പതാകയും നമുക്കിവിടെ കാണാൻ സാധിക്കും. One voice, one
അത് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു കൂറ്റൻ കവാടത്തിന് മുന്നിൽ എക്സ്പോ 2020 എന്നെഴുതിയ സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോ പാസ്പോർട്ട് വാങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇതൊരു നിർബന്ധ ഘടകമല്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഇതേപോലെ സുവനീറായിട്ട് നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറ്റും. ഓരോ പവലിയൻ്റെ സ്റ്റാമ്പ് ചെയ്തിട്ട് നമ്മളതിൻ്റെ അകത്ത് കയറി. അതിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതെനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ എയർപോർട്ടിലെ പോലെ തന്നെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോവിഡ് വാക്സിൻ സ്ഥിരീകരിച്ചത് അൽഹസൻ ആപ്പ് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ PCR എടുത്ത ആൾക്കാരാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ ഡിവൈസ്, ബാഗ്സ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുന്നത് തന്നെ. നമ്മുടെ ആദ്യത്തെ പവലിയൻ വരുന്നത് ഓസ്ട്രേലിയയാണ്. പക്ഷേ ഓസ്ട്രേലിയ പവലിയനിൽ നമ്മൾ കയറിയില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ കണ്ടത് തന്നെ നീണ്ട ക്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓസ്ട്രേലിയ കയറിയില്ല. അതിൻ്റെ സീല് മാത്രം ജസ്റ്റ് എടുത്തു. വരും ദിവസങ്ങളിൽ നമുക്ക് ഓസ്ട്രേലിയ പവലിയൻ കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം കയറി ചെന്ന പവലിയൻ ഡെൻമാർക്കാണ്. യൂറോപ്പിൽ സ്കാൻഡിനേവിയൻ രാജ്യമായ ഡെൻമാർക്ക് 2008 ലോക സമാധാന പട്ടികയിൽ 2nd സ്ഥാനം നേടിയ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമായ ഡെൻമാർക്കിൻ്റെ ഔദ്യോഗിക നാമം കിങ്ഡം ഓഫ് ഡെൻമാർക്ക് എന്നാണ്. പേരുപോലെ തന്നെ ഇവിടെ ഇപ്പോഴും രാജാക്കന്മാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മൊണാർക്ക് സിസ്റ്റമാണ്. ഇതിനുള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഡെൻമാർക്കിൻ്റെ ഒരുപാട് കട്ടൗട്ട്സ് ഉണ്ട്. അതുകൂടാതെ ഇതേപോലുള്ളൊരു സൈക്കിളുണ്ട്. ഈ സൈക്കിൾ വെലോർബിസ് സൈക്കിളാണ്. വെലോർബിസ് സൈക്കിൾ എന്നുള്ളത് കോപ്പൻഹാഗിൽ നിർമ്മിക്കുന്ന ഒരു സ്പെഷ്യലായി ഒരു പ്രശസ്തമായൊരു സൈക്കിളാണ്. യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു ക്ലാസിക് രീതിയിലാണ് ഈ വെലോർബിസ് സൈക്കിള് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വെലോ എന്ന വാക്കിനർത്ഥം സൈക്കിൾ എന്നും ഓർബിസ് എന്ന ഭ്രമണം അല്ലെങ്കിൽ ചലനം എന്ന വാക്കിൽ നിന്നുമാണ് വെലോർബിസ് എന്ന പേരുണ്ടായിട്ടുള്ളത്. പിന്നീട് നമുക്ക് കാണുന്നത് ലാക്രിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഡെൻമാർക്കിൻ്റെ ഒരു സ്വീറ്റാണ്. ഇത് ജോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് നമുക്കിവിടെ ദുബായിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ. എൻട്രിയിലുള്ളതുപോലെ തന്നെ എക്സിറ്റിലും ഇതുപോലൊരു ഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗോ വിക്കിംഗ് ഷിപ്പാണ്. സ്കാൻഡിനേവിയൻ ട്രേഡേഴ്സ്, പൈററ്റ്സ് ഒക്കെ കടൽ കടക്കാൻ ഉപയോഗിച്ചിരുന്ന ഷിപ്പാണ് ലീഗോ വിക്കിംഗ് ഷിപ്പ് എന്നറിയപ്പെടുന്നത്. ഇതിനൊരു ലോങ് ടെയിൽ അതുപോലെ തന്നെ ഒരു ഡ്രാഗണിൻ്റെ ഹെഡുമാണ് ഉണ്ടാവുക. ഇനി എക്സ്പോ സൈറ്റിൽ നിന്ന് വെള്ളം കിട്ടുന്നതിനെ കുറിച്ച് പറയാം. സെബിൽ ഡ്രിങ്കിംഗ് വാട്ടർ ഫൗണ്ടെയിനാണ് ഈ ഓൾഡ് ട്രഡീഷണൽ മോഡലിലുള്ള ഈ വാട്ടർ ഫൗണ്ടെയിൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി സഹായിച്ചത് ഫാഷൻ ഡിസൈനറായ ഫൈസൽ എൽ മലക്കും അതുപോലെ തന്നെ ജ്വല്ലറായ ആലിയ ബിൻ ഒമറാണ്. ഇവർ രണ്ടാരുടെയും ഒരു കോൺട്രിബ്യൂഷനാണ് മെയിനായിട്ട് ഈ ഒരു രൂപകൽപ്പന, അതായത് മോഡേൺ ആയിട്ടും അതുപോലെ തന്നെ ട്രഡീഷണൽ മെത്തേഡായിട്ടുമുള്ള ഈ ഒരു ഡ്രിങ്കിംഗ് വാട്ടർ ഫൗണ്ടെയിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സ്പോ സൈറ്റിൽ 53 സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള വാട്ടർ ഫൗണ്ടെയിൻസ് കാണാൻ വേണ്ടി പറ്റും. ഒരു ചെറിയ കുപ്പി കൊണ്ടുവരികയാണെങ്കിൽ ഇതേപോലെ തൊട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം കിട്ടും. ഇത് പലർക്കും അറിയാതെ കുപ്പി വെച്ച് വെള്ളം കിട്ടാതെ പോകുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എക്സ്പോയിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കോ. അടുത്ത പ്രാവശ്യങ്ങൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് വരും. വരുന്നതിനായി നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം നല്ല നല്ല കാഴ്ചകൾ ഇനി വരുന്ന വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ റുഫീന സൈനിങ് ഔട്ട്. ബൈ ബൈ.